നൂറാം വാർഷികം ആഘോഷിക്കുന്ന ചരിത്ര സമരമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓർമ്മകൾ പേർന്ന വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ മഹാത്മാഗാന്ധി എത്തിയ ചരിത്രവും വൈക്കം സമര നായകന്മാരുടെ ചരിത്രവും വൈക്കം സത്യാഗ്രഹത്തിന്റെ 603 ദിവസം നീണ്ടുന്ന ചരിത്രവും ഇവിടെ കാണിക്കുന്നുണ്ട്. 1975 ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തിന്റെ തറക്കല്ലിട്ടത്. 2008 കേരള മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദൻ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2008 കാഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് 100 വർഷം പിന്നിലേക്ക് പോകും. വൈക്കം ക്ഷേത്ര നിരത്തുകളിൽ കൂടി എല്ലാ വിഭാഗം ആളുകൾക്കും സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കാനായി നടത്തിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. തീണ്ടൽ പലക കടന്ന് പുലയ യുവാവ് കുഞ്ഞാപ്പിയും ഈഴവ യുവാവ് ബാഹുലേയനും നായർ യുവാവ് ഗോവിന്ദപ്പണിക്കരും നടന്നു നീങ്ങി. സവർണ അവർണ വിഭാഗത്തിൽപ്പെട്ടവർ കൂട്ടമായി സഞ്ചരിച്ച് വിലക്കുകൾ ലംഘിച്ച് യാത്ര ചെയ്യുക എന്നതായിരുന്നു സമരമുറ. T.K. മാധവനായിരുന്നു ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ T.K. മാധവൻ പങ്കെടുക്കുകയും അയിത്തോച്ചാരണ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായ കാക്കിനട സമ്മേളനം ഈ പ്രമേയം പാസാക്കുകയും ഇന്ത്യയിൽ നിലനിൽക്കുന്ന അയിത്തം തുടച്ചു നീക്കുക എന്നത് കോൺഗ്രസിന് ലക്ഷ്യമാക്കുകയും ചെയ്തു. 1924 ജനുവരി 24 എറണാകുളത്ത് ചേർന്ന KPCC പ്രത്യേക യോഗത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആയിരത്തി 1865 ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും തിരുവിതാംകൂറിലെ പൊതുനിരത്തുകളിൽ കൂടെ സഞ്ചരിക്കാൻ അനുമതി നൽകി. സവർണ വിഭാഗങ്ങളുടെ എതിർപ്പ് മൂലം ഈ വിളംബരം നടപ്പായില്ല. പിന്നീട് 1884 റോഡുകൾ രാജവീഥികളെന്നും ഗ്രാമവീഥികളും തിരിക്കുകയും ഗ്രാമവീഥികളിൽ കൂടി എല്ലാവർക്കും സഞ്ചരിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള റോഡുകൾ ഗ്രാമവീഥികളായിരുന്നെങ്കിലും അതിലൂടെ സഞ്ചരിക്കാൻ അവർണ വിഭാഗക്കാർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയ പിന്തുണയും ഈ സമരത്തിനുണ്ടായിരുന്നു. 1919 പങ്കാളിത്തം സമരഭടന്മാർക്ക് ആവേശമായി. 1919 K.K. കേളപ്പൻ, C.V. കുഞ്ഞുരാമൻ, K.P. കേശവമേനോൻ, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, E.V. രാമസ്വാമി നായ്ക്കർ, ആമച്ചാടി തേവൻ എന്നിവരുടെ നേതൃത്വവും സമരത്തിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിച്ചു. പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളും സമരത്തിൽ പങ്കാളികളായി. 1919 നേതൃത്വത്തിൽ സവർണജാത വൈക്കത്ത് നിന്നും ആരംഭിച്ച് മഹാറാണി സീതലക്ഷ്മി ഭായിയെ കണ്ട് നിവേദനം സമർപ്പിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിയും സീതലക്ഷ്മി ഭായിയുമായി ചർച്ച നടത്തിയിരുന്നു. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള 25,000 ആളുകൾ ഒപ്പിട്ട നിവേദനം മഹാറാണി സീതലക്ഷ്മി ഭായിക്ക് സമർപ്പിച്ചു. തിരുവിതാംകൂർ നിയമസഭാംഗം N. കുമാരൻ ക്ഷേത്ര നിരത്തുകൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ ഈ പ്രമേയം 1 വോട്ടിന് പരാജയപ്പെട്ടു. മഹാറാണി സേതുലക്ഷ്മി ഭായ് വൈക്കം ക്ഷേത്ര നിരത്തുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. അങ്ങനെ ഐതിഹാസിക സമരം അതിൻ്റെ പരിസമാപ്തിയിലെത്തി. സമരഭടന്മാരെല്ലാവരും ആവേശത്താൽ തുള്ളിച്ചാടി. അങ്ങനെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സമരം വിജയത്തിൻ്റെ വെന്നിക്കുടി പാറിച്ചു. അറുന്നൂറ്റി 603 ദിവസം നീണ്ടുവന്ന ചരിത്ര സമരമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ അവസാനം 1925 നവംബർ 23 മഹാറാണി സേതുലക്ഷ്മി ഭായ് വൈക്കം ക്ഷേത്ര നിരത്തുകൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തുകൊണ്ട് ഉത്തരവിട്ടു. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.